ഈശ പറഞ്ഞ വചനം അക്ഷരശ സത്യ മക്കളെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് ഫലം എന്റെ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം സ്വന്തം ആത്മാവിനു പകരമായി ഒരുവൻ എന്ത് കൊടുക്കും ഫ്രാൻസിസ് സേവിയറിനെ മാനസാന്തരപ്പെടുത്തിയ ഇഗ്നേഷ്യസിന്റെ മനോഹരമായ തിരുവചനം ഗ്രേഷ്യസ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അത് സ്പിരിച്വൽ ഡിസേർട്ടിഫിക്കേഷൻ എന്ന് പറയും ആത്മീയമായ മരുഭൂമി വൽക്കരണം കുടുംബത്തിലെല്ലാം ഉണ്ട് ഒന്നിനൊരു കുറവില്ല സുഖ സൗകര്യങ്ങൾ ആവശ്യത്തിൽ ഏറെ ഉണ്ട് പക്ഷേ ഒരു സുഖമില്ലെന്ന് പറയണ എത്ര മനുഷ്യരെ കണ്ടിരിക്കണത് ഒരു സുഖമില്ല ഇല്ല ചാർ പണത്തിന് പണമുണ്ട് കാറിന് കാറുണ്ട് ബൈക്കിന് ബൈക്കുണ്ട് എ സി ഉണ്ട് ഒന്നിനും ഒരു കുറവില്ല വീട്ടില് പക്ഷേ ഒരു സുഖല്യ എല്ലാ ദിവസവും സമൃദ്ധമായ ഭക്ഷണം പക്ഷെ പിള്ളേർക്ക് വയറ്റി പിടിക്കണില്ല ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് എവിടെയാ പണി പാളിപ്പോയതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ക്രിസ്റ്റഫർ മർലോ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനുണ്ട് ക്രിസ്റ്റഫർ മർലു ക്രിസ്റ്റഫർ മർലോ എന്തെങ്കിലും പുറത്തുള്ളത് വായിക്കണ കൂട്ടത്തിൽ പെട്ടവരുണ്ടെങ്കിൽ ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ക്രിസ്റ്റഫർ മർലോ അയാളുടെ ഗംഭീരമായൊരു പുസ്തകമുണ്ട് ഡോക്ടർ ഫൗസ്റ്റസ് എന്നും പറഞ്ഞു ഡോക്ടർ ഫൗസ്റ്റസ് ആ പുസ്തകത്തിൻ്റെ പേരതാ ഗംഭീരമായ പുസ്തകമാണ് ചെറിയൊരു നോവല് ഒരു ഡോക്ടറുടെ കഥയുണ്ട് അതിനകത്ത് ഒരു ഡോക്ടർ ഈ ഡോക്ടർ ചില്ലറക്കാരനൊന്നുമല്ല ഭയങ്കര ബുദ്ധിജീവിയാണ് അയാൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര കാര്യങ്ങൾ അയാൾ ദൈവശാസ്ത്രം പഠിച്ചിട്ടുണ്ട് തത്വശാസ്ത്രം പഠിച്ചിട്ടുണ്ട് വാനശാസ്ത്രം പഠിച്ചിട്ടുണ്ട് മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ ശാസ്ത്രങ്ങളുണ്ടോ അതിലൊക്കെ അദ്വിതീയനായ ഒരു ഡോക്ടർ ഇയാൾ ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ കൂട്ടുകാരിൽ ഒരാൾ ഇയാളോട് ചോദിച്ചു ഡോക്ടറെ എല്ലാം പഠിച്ചു എന്നല്ലേ പറഞ്ഞേ അതേടോ എല്ലാം പഠിച്ച് ഡോക്ടർ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് ഡോക്ടർക്ക് ഒരു ഇട കൊണ്ട പോലെയായിപ്പോയി ആ ട്രാക്കിൽ ഡോക്ടർ ഓടിയിട്ടില്ല ഡോക്ടർ പറഞ്ഞ് ഇല്ലിട്ടാണ് ആ വഴിക്ക് നമ്മൾ പോയിട്ടില്ല ചെകുത്താനെക്കുറിച്ച് തന്നെ അത്ര വലിയ പഠിക്കാൻ അപ്പം ഈ കൂട്ടുകാരൻ പറഞ്ഞു അതല്ല ഡോക്ടറെ പഠിക്കേണ്ടത് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് ഡോക്ടർക്ക് ഭയങ്കര ഒരു പ്രലോഭനം ഭയങ്കര പ്രലോഭനം ആഗ്രഹമൊക്കെ ജനിച്ചു അങ്ങനെ ഡോക്ടർ പോയി കുറിച്ച് പഠിക്കാൻ തുടങ്ങി നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത് അഞ്ഞലച്ചൻ പറഞ്ഞൊന്നും പറഞ്ഞു ഇനി ആരും ചെകുത്താനെക്കുറിച്ച് പഠിക്കാനൊന്നും പോയേക്കരുത് അതൊക്കെ ഭയങ്കര മണ്ടത്തരാണ് പറഞ്ഞു വരുമ്പോൾ കാര്യം മനസ്സിലാവുക ഈ കുട്ടിച്ചാത്തന്മാരെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖിയുണ്ട് എല്ലാത്തിനും ശാസ്ത്രമുണ്ട് പ്രിയപ്പെട്ടവരെ ചെത്തമാരെ കുറിച്ച് പഠിക്കുമ്പോൾ കുറിച്ച് നെക്രോണമി എന്ന് പറയും അങ്ങനെ ഒരു ശാസ്ത്രശാഖിയുണ്ടെന്നാണ് പറയണേ ഈ ഡോക്ടർ അതേ കയറി പിടിച്ച് അയാൾ പഠിക്കാൻ തുടങ്ങി അയാൾ പഠിച്ചു പഠിച്ചു വന്നപ്പോൾ വളരെ കൗതുകകരമായ ഒരു കാര്യം അയാൾക്ക് മനസ്സിലായി ഒരു വെറൈറ്റി കുട്ടിച്ചാത്തനുണ്ട് ഒരു വെറൈറ്റി കുട്ടിച്ചാത്തൻ ആ കുട്ടിച്ചാത്തൻ എന്ത് ചോദിച്ചാലും തരും നമ്മുടെ അലാവുദ്ദീനും അത്ഭുത വിളക്കും പോലെ ഇടുകുടുക്കെ ചോറും കറിയും തരുന്ന ഒരു വികൃതിയായ കുട്ടിച്ചാത്തൻ ഡോക്ടർക്ക് ഈ കുട്ടിച്ചാത്തന്റെ കുറിച്ചുള്ള അറിവ് അല്ലാണ്ടങ്ങ് പിടിച്ചു ഡോക്ടർ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ക്രിസ്റ്റഫർ മർലോ ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യനെ കുറിച്ച് മനോഹരമായി എഴുതി വയ്ക്കുന്നൊരു നോവലത് നിങ്ങളിത് മനസ്സിലാക്കേണ്ടതാണ് പ്രത്യേകിച്ച് പണവും പുത്തിരിയും ഒക്കെ അല്പമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് സുഖ സൗകര്യങ്ങളിൽ അഭിരമിക്കുന്നവർ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ പറയണത് ഡോക്ടർ കുട്ടിച്ചാത്തനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി ഇയാളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം പച്ച പാതിരക്കി ഡോക്ടർ കുട്ടിച്ചാത്തനെ വിളിച്ച് കുട്ടിച്ചാത്തനെ വിളിച്ചപ്പോൾ കുട്ടിച്ചാത്തൻ പറഞ്ഞ നേരം കൊണ്ട് ഡോക്ടറുടെ മുമ്പിൽ വന്നു ഡോക്ടറോട് കുട്ടിച്ചാത്തൻ ചോദിച്ച് ചെകുത്താൻ ചോദിച്ച് കുട്ടി പിശാജ് ചോദിച്ച് ഡോക്ടർ എന്നെ വിളിച്ച ഡോക്ടർ പറഞ്ഞു തീർച്ചയായിട്ടും വിളിച്ച് എന്താ കാര്യം ചോദിച്ചാൽ എന്തും തരുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കുട്ടി പിശാജ് പറഞ്ഞ് ഊവ് എനിക്കതിനുള്ള കഴിവുണ്ട് ഓക്കെ എന്തു ചോദിച്ചാലും അങ്ങ് തരുമോ ഡോക്ടർ ചോദിച്ചു കുട്ടിച്ചാത്തൻ പറഞ്ഞു ഉറപ്പായിട്ടും വാക്കിലെ വിശ്വസ്തന എന്ത് ചോദിച്ചാലും തരും എനി കണ്ടീഷൻ ജസ്റ്റ് വൺ കണ്ടീഷൻ ദാറ്റ് എന്ത് കണ്ടീഷനാണ് ഡോക്ടർ ചോദിച്ച് കുട്ടിച്ചാത്ത പറഞ്ഞ് പിശാജി പറഞ്ഞ് വേറൊന്നും വേണ്ട ഡോക്ടർ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ എന്താണ് അങ്ങയുടെ ആത്മാവിനെ അങ് എനിക്ക് തരണം കുട്ടി പിശാജ് ഡോക്ടറോട് പറഞ്ഞ് നിന്റെ ആത്മാവിനെ നീ എനിക്ക് തരണം അപ്പോ നിന്റെ ആത്മാവിന് ഇങ്ങ് തന്നാൽ നീ എന്ത് ചോദിച്ചാലും എനിക്ക് ഞാൻ തരും ഡോക്ടർ ആലോചിച്ച് ഏസാവിനെ പോലെ കടിഞ്ഞൂൽപുത്രാവകാശം കൊണ്ട് എന്ത് മെച്ചം നമുക്ക് വിശപ്പാണ് പ്രധാനം ഡോക്ടർ ആലോചിച്ച് ആത്മാവിനെ കൊണ്ട് എന്ത് കാര്യം ഡോക്ടർ പറഞ്ഞ് ചെകുത്താനെ ഡോണ്ട് പറ ഞാൻ തരാം എന്തും തരണം എന്തും തരും ഡോക്ടർ ആത്മാവിനെ ചെകുത്താൻ കൊടുത്ത് തന്റെ ആത്മാവിനെ ഡോക്ടർ പിശാജിന് കൊടുത്ത് പിശാജ് അതിനുള്ള ഫോർമുലയൊക്കെ പറഞ്ഞു കൊടുത്തു അതും പ്രകാരം ഡോക്ടർ ആത്മാവിനെ കൊടുത്തു അങ്ങനെ ആയി ആത്മാവിനെയും കൊണ്ട് കുട്ടി പിശാജ് സ്ഥലം വിട്ട് ചെകുത്താൻ മുറിയുടെ പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർക്ക് വല്ലാത്തൊരു ത്രില് തോന്നി ഇനിയാണ് കളി ഡോക്ടർ ആലോചിച്ച് എന്ത് വേണോന്ന് പറയും എന്ത് ചോദിച്ചാലും കിട്ടും എന്ത് ചോദിച്ചാലും ഡോക്ടർ ആലോചിച്ച് എന്തിനു വേണ്ടി ആ എന്തിനു വേണ്ടി ആഗ്രഹിക്കും ഏതൊരു പുരുഷൻ്റെയും ബലഹീനത സ്ത്രീയാണ് ഡോക്ടർ ആലോചിച്ച് ഒരു പെണ്ണിനെ കിട്ടണം കുറച്ച് നേരം കൂടിയിരിക്കാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ ചെയ്ത് കിട്ടാൻ ഒരു സ്ത്രീയെ വേണം അത് വിശ്വസുന്ദരിയായ ഒരു സ്ത്രീ തന്നെ വേണം ഡോക്ടർ എല്ലാം പഠിച്ചവനാണ് ഡോക്ടർ എല്ലാം പഠിച്ചവനാണ് ഡോക്ടർ ആലോചിച്ച് ഏത് സ്ത്രീയെ വേണമെന്ന് പറയും അയാൾ ആലോചിച്ച് ഗ്രീക്ക് പുരാണത്തിൽ ഹെലൻ എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട് ഭയങ്കര സുന്ദരിയായിരുന്നെന്ന് പറയണേ ട്രോജൻ വാർ അവൾക്ക് വേണ്ടിയാണ് ഒത്തിരി മനുഷ്യർ അവൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട് അവൾ ഒത്തിരി രാജാക്കന്മാരുടെ ഉറക്കം കിടത്തിയിട്ടുണ്ട് ഹെലനെ വിളിക്കാം ഹെലനെ ഡോക്ടർ കണ്ണടച്ച് വിളിച്ച് ഓ ഹെലൻ എൻ്റെ അടുത്ത് അടുത്തുവാ കുട്ടിച്ചാത്തനാള് ഡീസൻ്റാ ഡോക്ടർ വിളിച്ച് പത്ത് സെക്കൻഡ് കഴിഞ്ഞില്ല സാക്ഷാൽ ഹെലൻ ഡോക്ടറുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഡോക്ടർ ഫൗസ്റ്റസ് ഹെലനെ കണ്ട് ഞെട്ടി ഡോക്ടറുടെ മുമ്പിൽ ഈ സൗന്ദര്യധാമം സുന്ദരിയായ ഈ സ്ത്രീ വന്ന് നിന്ന് അവളെ കാണുമ്പോൾ ഡോക്ടർ അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ട് തൗസൻഡ് ഓഫ് ഷിപ്സ് ഹവ് ലോഞ്ച് ഫോർ യു എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ ഒരു കവിതയൊക്കെ ഡോക്ടർ പാടുന്നുണ്ട് രാന്തായിട്ട് പാടുന്നതാള് ഈ കാഴ്ച കണ്ടിട്ട് അത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാ ഓ ഹെലൻ മേക്ക് മീ ഇമ്മോർട്ടൽ വിത്ത് എ കിസ് ഒരു ചുംബനം തന്ന് നീ എന്നെ മരണമില്ലാത്തവനാക്കണം ഇതാണ് ഡോക്ടറുടെ ആവശ്യം ഹെലനോട് ഹെലനോട് ഡോക്ടർ പറയാ മേക്ക് മീ ഇമ്മോർട്ടൽ വിത്ത് എ കിസ് ഒരു ചുംബനം തന്ന് നീ എന്നെ മരണമില്ലാത്തവനാക്ക് അനശ്വരനാക്ക് ഹെല ഹെലൻ ആരാമോള് അവൾക്ക് ഇതൊക്കെ ആദ്യായിട്ട് എങ്ങനെയാണ് അവളൊന്നും നോക്കിയില്ല ഡോക്ടറുടെ വലത്തെ കവളത്ത് അമർത്തി ഒരു ചുംബനം കൊടുത്ത് അമർത്തി ഒരു ചുംബനം ഡോക്ടറുടെ കവളത്ത് ഹെലങ്ങ് കൊടുത്ത് ഡോക്ടർ വലത്തെ കവള് തുടച്ചിട്ട് ഹെലനോട് പറഞ്ഞു ഇടത്തെ കവിളത്ത് ഒരെണ്ണം തരാമ ഹെലനൊന്നും നോക്കിയില്ല ഇടത്തെ കവളത്തും ഒരു ചുംബനം കൊടുത്ത് ഇടത്തെ കവള് തുടച്ച് ഡോക്ടർ ഹെലനോട് പിന്നെയും പറഞ്ഞു ഹെലൻ ഒരെണ്ണം കൂടി വലത്ത് മൂന്നാമത്തേത് അതും അവൾ കൊടുത്ത് നാലാമത്തെ ചുംബനം ഡോക്ടർ ചോദിക്കേണ്ടത് നിലവിളിച്ചുകൊണ്ടാ അയാൾ അലറി കരഞ്ഞുകൊണ്ടാണ് ഹെലനോട് പറയണത് ഓ ഹെലൻ ഒരു ചുംബനം കൂടി നീ എനിക്ക് നിയനിക്കിത്താ അവൾ വല്ലാണ്ട് അത്ഭുതപ്പെട്ട് ഡോക്ടറോട് ചോദിച്ചാൽ വാട്ട് ഹാപ്പൻ അങ്ങെന്തിനാ കരയണത് എന്താ പ്രശ്നം ഞാൻ ഉമ്മൻ തരാം ഒരു കുഴപ്പമില്ല അവൾ അടുത്തേക്ക് അവളുത്ത് പിന്നെയും ചുംബിച്ച് വിതുമ്പി കരയ ഡോക്ടർ നിന്ന് വല്ലാത്ത കരച്ചിൽ ഡോക്ടറോട് ഈ പെണ്ണ് ചോദിച്ച് എന്നാ പറ്റിയ ഡോക്ടർ എന്തിനാ കരയണത് ഡോക്ടർ ഹെലനോട് പറയും ഓ ഹെലൻ നിന്റെ ഒരു ചുംബനം പോലും എനിക്ക് അനുഭവിക്കാൻ പറ്റണില്ല നിന്റെ ഒരു ചുംബനം പോലും എന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കണില്ല നിന്റെ ചുംബനം ഞാൻ അറിയണു പോലും ഇല്ല ഹെലൻ ചോദിച്ച് എന്തു പറ്റി എന്തു പറ്റി ഡോക്ടർ പറയും എൻ്റെ ആത്മാവിനെ ചെകുത്താൻ കൊണ്ടുപോയി എൻ്റെ ആത്മാവിനെ പിശാജ് കൊണ്ടുപോയി ഇപ്പോഴാ ആത്മാവിൻ്റെ വില എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ക്രിസ്റ്റഫർ മർലോ കാലഘട്ടത്തിൻ്റെ മനുഷ്യനെ എത്ര ഗംഭീരമായിട്ടാണ് അവതരിപ്പിക്കണതെന്ന് നോക്കുക പോഷനായ ധനികൻറെ ഉപമ പറഞ്ഞ് കർത്താവ് പറഞ്ഞ് നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചിട്ടുള്ളതെല്ലാം ആരുടേതായിരിക്കും അയാൾ മരിക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അനശ്വരനായ ദൈവത്തിൻ്റെ ആത്മാവ് ആ ആത്മാവ് ഹൃദയത്തിലുണ്ടെങ്കിലേ സുഖവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ കാശ് എന്തോരം ഉണ്ടായിട്ടും കാര്യമില്ല എന്തോരം സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വേണം ചങ്കിൽ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം വേണം എങ്കിലേ നമുക്ക് കർത്താവ് തന്നിട്ടുള്ളത് അനുഭവിക്കാൻ നമുക്ക് പറ്റുള്ളൂ ഇത് കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ് നമുക്കെല്ലാനും ഉണ്ട് നമുക്ക് എല്ലാനും ഉണ്ട് പക്ഷെ നമ്മിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ട ഭീകര ദുരന്തത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും അജ്ഞരാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറ സാന്നിധ്യത്തിൽ വേണം ജീവിക്കാൻ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല ഒരു സുഖവും